എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. എവിടെ സമ്മേളനമുണ്ടായാലും കോഴികൾക്കാണ് കഷ്ടകാലം. ഇന്ത്യയിലെ കോഴികളെ തികയാതെ വന്നതോടെ സമ്മേളനങ്ങൾക്കായി അമേരിക്കയിൽ നിന്നുപോലും കോഴികളെ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോഴിക്കച്ചവടക്കാരെന്നാണ് പിന്നാമ്പുറ വർത്തമാനം. വാർത്താശകലങ്ങൾ കോർത്തിണക്കിയുള്ള ഈ ആഴ്ചത്തെ വാർത്താവാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബസ് ചാർജ് കൂട്ടിയിട്ടും ജനങ്ങളെ വലക്കാനായി സ്വകാര്യ ബസ് ഉടമകൾ സമരം നടത്തി. ഒടുവിൽ നാണം കെട്ട് അവർ തന്നെ സമരം പിൻവലിക്കേണ്ടി വന്നുവെന്ന് മാത്രം. സംസ്ഥാനത്ത് 5 ദിവസമായി തുടരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ബസ് ഉടമകൾ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത്. ബസ് ഉടമകളുടെ ആവശ്യങ്ങളൊന്നും മുഖ്യമന്ത്രി അംഗീകരിച്ചില്ല. ആവശ്യങ്ങളിൽ പിന്നീട് ചർച്ചയാവാമെന്ന ഉറപ്പ് കിട്ടിയെന്നും തീരുമാനം മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ചാണെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. സമരം 5ാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിലായിരുന്നു ബസ് ഉടമകൾ മുഖ്യമന്ത്രിയെ കണ്ടത്. സമരത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്ന് ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പെർമിറ്റ് റദ്ദാക്കാതിരിക്കാൻ കാരണം കാണിച്ച് ബസ് ഉടമകൾക്ക് ഗതാഗത കമ്മീഷണർ നോട്ടീസും നൽകിയിരുന്നു. അതിനിടെ സമരം തുടരുന്നതിനെ കുറിച്ച് ബസ് ഉടമകൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായതായാണ് വിവരം. ചില ജില്ലകളിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് ആരംഭിച്ചതോടെ സമരം പൊളിയുമെന്ന ഘട്ടമെത്തിയതാണ് ബസ് ഉടമകൾ തിരക്കിട്ട് സമരം പിൻവലിക്കുന്നതിന് കാരണമായതെന്നും വാർത്ത പരക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക, മിനിമം ചാർജ് 10 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് ഉടമകൾ സമരം നടത്തിയത്. അതേസമയം ബസ് സമരം പിൻവലിച്ചെങ്കിലും ചില ബസ്സുകൾ മാത്രമാണ് ഓടിയത്. ജീവനക്കാർ എത്താത്തതും മറ്റുമാണ് കാരണമെന്നും ബുധനാഴ്ച മുതൽ പതിവ് പോലെ ബസ്സുകൾ ഓടിത്തുടങ്ങുമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. മള സർക്കാർ ആശുപത്രിയെ താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനം എന്തായാലും നല്ലത് തന്നെ. എന്നാൽ മരുന്ന് വാങ്ങാനായി മണിക്കൂറുകൾ വരി നിൽക്കേണ്ട അവസ്ഥ നിലവാരമുയർത്തിയാലും ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കെ കരുണാകരൻ സ്മാരക സർക്കാർ ആശുപത്രിയിലാണ് ഫാർമസിസ്റ്റ് ഇല്ലാത്തത് മൂലം രോഗികൾ ദുരിതം അനുഭവിക്കേണ്ടതായി വരുന്നത്. 2 ഫാർമസിസ്റ്റ് ഉണ്ടായിരുന്ന ഇവിടെ നിന്ന് ഒരാൾ പോയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പകരം നിയമനം നടന്നിട്ടില്ല. മരുന്നെടുത്തു കൊടുക്കാൻ ഇപ്പോൾ ഉള്ളത് ഒരാൾ മാത്രമാണ്. രാവിലെ മുതൽ മരുന്ന് വാങ്ങുന്നിടത്ത് നീണ്ട നിരയാണ് ഓരോ ദിവസവും കാണാൻ കഴിയുന്നത്. തിരക്കുള്ള ദിവസങ്ങളിൽ മരുന്ന് കിട്ടുന്നതിന് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടതായും വരുന്നുണ്ട്. മരുന്ന് വാങ്ങാനെത്തുന്നവരുടെ നിര പലപ്പോഴും ആശുപത്രി വരാന്ത നിറയുന്നത് മൂലം രോഗികൾക്ക് ഡോക്ടർമാരെ കാണുന്നതിനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും 700-ലധികം രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. ആശുപത്രിയിൽ ക്ലർക്കിന്റെ അഭാവവും കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയാണ്. 1.5 മാസം മുൻപ് ക്ലർക്ക് മാറിപ്പോയി ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരാൾ വന്നെങ്കിലും തുടർന്നില്ല. പിന്നീട് പൊയ്യയിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ ആളെ നിയമിച്ചെങ്കിലും എത്തിയിട്ടില്ല. CPIM സമ്മേളനത്തിന് ഭക്ഷണം ഒരുക്കാനായി കോഴി വളർത്തി നൽകിയത് പുത്തഞ്ചറയിൽ നിന്നാണ്. വാക്സിനും ഹോർമോണും കുത്തിവെച്ച തമിഴ്നാട് കോഴി സകാൽക്കൾക്ക് വേണ്ടെന്ന തീരുമാനത്തെ തുടർന്നാണ് കോഴിക്കൃഷി ഇവിടെ നടത്തിയത്. കോഴിക്കൃഷി ഇവിടെ തുടർന്നാൽ നാട്ടുകാർക്കും തമിഴ്നാട് കോഴിയെ ആശ്രയിക്കേണ്ടി വരില്ലെന്നതാണ് ഇതിൻ്റെ ചുരുക്കം. 4 മാസം മുമ്പാണ് CPIM മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തഞ്ചിറ കോവിലത്തുകുന്നിൽ ഇറച്ചിക്കോഴികളെ വളർത്താൻ ആരംഭിച്ചത്. ഗ്രാമപ്രിയ വിഭാഗത്തിലുള്ള 500 കോഴിക്കുഞ്ഞുങ്ങളെയാണ് വളർത്തിയത്. ഇതിൽ 350 കോഴികൾ വളർച്ചയെത്തി. ശരാശരി 2 കിലോഗ്രാം വീതമാണ് ഓരോ കോഴിയുടെയും തൂക്കം. സംസ്ഥാന സമ്മേളനത്തിന് വിഭവങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് കോഴികളെ വളർത്തിയത്. സമ്മേളനം തുടങ്ങുന്നു മുതൽ ആവശ്യപ്രകാരമുള്ള അളവിൽ കോഴികളെ കൊടുത്തയക്കുമെന്നാണ് ഇവർ പറയുന്നത്. CPIM-ന്റെ 22-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ ജില്ലയിൽ നടക്കുമ്പോൾ കേരളത്തിലെ പാർട്ടി എടുത്തൊരു തീരുമാനമാണ് കേരളത്തിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അത് കാർഷിക മേഖലയിലും എല്ലാ മേഖലയിലും ആ ഒരു തീരുമാനം നടപ്പാക്കുവാൻ പാർട്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ തന്നെ ഈ സമ്മേളനത്തിൻ്റെ പ്രചരണവും ഈ സമ്മേളനവും ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. സമ്മേളന പ്രതിനിധികൾക്കുള്ള ഭക്ഷണം, അരി, അതുപോലെ പച്ചക്കറി, എല്ലാ വസ്തുക്കളും നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ടാണ് ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സമ്മേളനത്തിൻ്റെ ഭക്ഷണം നടത്തുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന പ്രതിനിധികൾക്ക് ആവശ്യമായ
കോഴി കറി കൊടുക്കാൻ വേണ്ടി മൂന്ന് നാല് ദിവസം നടക്കുന്ന സംഘാടകർ സമ്മേളന പ്രതിനിധികൾ അടക്കമുള്ള മുഴുവൻ ആളുകൾക്കുള്ള ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് മാള ഏരിയ കമ്മിറ്റിയെ ഏൽപ്പിച്ച ചുമതലയാണ് കോഴിയെ വളർത്തുക എന്നുള്ളത്. നമ്മളതിൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾ ഗ്രാമപ്രിയ എന്ന് പറഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ 500 എണ്ണം കൊണ്ടുവരികയും 400 കുഞ്ഞുങ്ങൾ വളർച്ചയെത്തി, ഏതാണ്ട് പൂർണ്ണ വളർച്ചയെത്തി, ഇപ്പോൾ ഇതിനെ ഭക്ഷണ യോഗ്യമായ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഈ 2-3 മാസം കാലത്തോളം ഇതിനെ വളർത്തിയതൊക്കെ തന്നെ ഒരു മറ്റ് കെമിക്കൽ ഉപയോഗിക്കാതെ ഇഞ്ചക്ഷനുകളോ ഫാമുകളിൽ വളർത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇഞ്ചക്ഷനോ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ഭക്ഷണവും കൊടുക്കാതെ സാധാ ഭക്ഷണം തന്നെ ജൈവപരമായിട്ട് തന്നെ വളർത്തിയിട്ടാണ് പാർട്ടി തീരുമാനം നടപ്പാക്കാൻ വേണ്ടി കോവിലകത്തുനിന്ന് ബ്രാഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ സഹാക്കൾ, പാർട്ടി മെമ്പർമാരായ സഹാക്കളാണ് ചെയ്യുന്നത്. അതിൽ മുഖ്യ ചുമതല ഇത് നോക്കുന്നത് മുഴുവൻ സമയവും ഈ വീരും അതുപോലെ സഹ മാലതി അടക്കമാണ്. DYFയുടെ ഇവിടുത്തെ സഹാക്കൾ നൂറിൻ്റെ നേതൃത്വത്തിൽ ഈ കൂട് പണിത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. കുണ്ടൂരിലെ കനാലിൻ്റെ ഒരു ഭാഗം തകർന്ന് കുടിവെള്ളം കിട്ടാതായിട്ട് 1 മാസം കഴിഞ്ഞാണ് അധികൃതർ ഒന്ന് അനങ്ങിയത്. ഇപ്പോൾ ശരിയാക്കാമെന്ന മട്ടിൽ പണിയും തുടങ്ങിയത് നാട്ടുകാർക്കിടയിൽ എന്തായാലും ആശ്വാസമായി. തകർന്ന വീണ ഭാഗങ്ങൾക്കൊപ്പം ബലക്ഷയം സംഭവിച്ച ഭാഗങ്ങളും ഉൾപ്പെടെ 125 മീറ്റർ നീളത്തിലാണ് കനാൽ പുതുക്കി പണിയുന്നത്. 2 ദിവസത്തിനകം തകർന്ന ഭാഗം നേരെയാക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. 1 മാസം മുമ്പാണ് കനാലിന്റെ ഒരു വശം തകർന്നത്. 100 മീറ്ററോളം ഭാഗം തൊട്ടടുത്ത പറമ്പിലേക്ക് തകർന്ന് വീഴുകയായിരുന്നു. കനാലിന്റെ ഒരു ഭാഗത്ത് വശങ്ങൾ വിണ്ട് എപ്പോൾ വേണമെങ്കിലും തകർന്ന് വീഴാവുന്ന അവസ്ഥയിലുമാണ്. കനാലിനോട് ചേർന്ന മൺതിട്ട നിലനിൽക്കുന്ന പ്രദേശത്ത് മാത്രമാണ് കനാൽ വീഴാതെ അവശേഷിച്ചിരുന്നത്. കനാൽ തകർന്നതോടെ ദുരിതത്തിലായത് കുടൂർ പഞ്ചായത്തിലെ 5, 7, 8, 9, 10 വാർഡുകളിലെ ജനങ്ങളാണ്. പ്രധാന കനാലിൽ വെള്ളമെത്തുന്നുണ്ടെങ്കിലും ഇവിടേക്ക് വെള്ളം തിരിച്ചുവിടാനാകാത്തത് മൂലം കുളത്തേരി പെരിഞ്ഞനം ഭാഗത്ത് കിണറുകളിൽ വെള്ളം വറ്റിയിരുന്നു. വാഴ, ജാതി, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ വിവിധ വിളകളും വെള്ളം കിട്ടാത്തത് മൂലം ഉണങ്ങിത്തുടങ്ങിയത് സംബന്ധിച്ച് മാള വിഷൻ വാർത്ത നൽകിയതോടെയാണ് അധികൃതർ കനാൽ നേരെയാക്കുന്നതിന് നടപടി സ്വീകരിച്ചത്. മകളുടെ വിവാഹത്തിന്റെ ആഡംബര ചിലവുകൾ ഒഴിവാക്കി സമാഹരിച്ച തുക ഓഖി ചുഴലിക്കാറ്റിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് നൽകിയാണ് ശ്രീകുമാര സമാജം പ്രസിഡന്റ് OM ദിനകരൻ വാർത്തകളിൽ ഇടം നേടിയത്. സർക്കാർ സംവിധാനം പോലും പാളുന്നിടത്താണ് ഇദ്ദേഹം മുൻകൈയെടുത്ത ചീനവലകൾ നശിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് സഹായവും വിധവയായ വീട്ടമ്മക്ക് സ്ഥലവും വാങ്ങി നൽകിയത്. മകളുടെ വിവാഹത്തിന് ആഡംബര ചെലവുകൾ ഒഴിവാക്കി സമാഹരിച്ച തുക ഓഖി ചുഴലിക്കാറ്റിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് നൽകി പൊതുപ്രവർത്തകൻ. ശ്രീകുമാര സമാജം പ്രസിഡന്റ് M ദിനകരനാണ് മകൾ അശ്വതിയുടെ വിവാഹത്തിന്റെ ആർഭാടങ്ങൾ ഒഴിവാക്കി 50,500 രൂപ ഓഖി ചുഴലിക്കാറ്റിൽ മൂലം ചീനവലകൾ നശിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയത്. വല പൂർണ്ണമായും നശിച്ച 5 പേർക്കും ഭാഗികമായി നശിച്ച 3 തൊഴിലാളികൾക്കുമാണ് സഹായം നൽകിയത്. ഞങ്ങളുടെ ലിസ്റ്റിലുള്ളത് 8 പേരാണ്. പൂർണ്ണമായി ചീനവല നഷ്ടപ്പെട്ട 5 പേരും ഭാഗികമായി ചീനവല കേടുപാടൊക്കെ സംബന്ധിച്ച് നഷ്ടപ്പെട്ട 3 പേരും. അങ്ങനെ 8 പേർക്കായി 50,500 രൂപ ഇവിടെ വിതരണം ചെയ്യാം. ഉറപ്പായും നമുക്കറിയാം നമ്മുടെ ഇവിടെ സമൂഹത്തിൽ നല്ലവണ്ണം പൈസ ഒക്കെ ഉള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷേ പലപ്പോഴും ഫുഡ് ഫെസ്റ്റ് നടത്തുന്ന പോലെയാണ് ഏത് നമ്മുടെ ഒരു വിവാഹം ചിലപ്പോൾ ഒരു സ്ഥലത്ത് നടന്നത്. ഉണ്ടാക്കാനും പണം വേണം, കുഴിച്ചു മൂടാനും പണം വേണം എന്ന് പറയുന്ന രീതിയിലൊക്കെ കല്യാണങ്ങൾ പോകുന്നുണ്ട്. നമുക്ക് തന്നെ ഒന്ന് പകർന്നു അല്ലേ, ഒന്ന് നന്നായി ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാൽ വേറെ വിവാഹം ചിലപ്പോൾ നടത്താൻ പറ്റും, കുറേ ആളുകളെ പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റും. അങ്ങനെ മനസ്സ് കാണിക്കുന്ന ആളുകൾ ഉയർന്നു വരുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം നമ്മുടെ കൊടുങ്ങല്ലൂർ സാംസ്കാരിക രംഗത്ത് നല്ലവണ്ണം ഉള്ള എല്ലാ കാര്യങ്ങളും അതുപോലത്തെ ഒരു പ്രത്യേക വീക്ഷണമുള്ള അദ്ദേഹം ഇതിനുവേണ്ടി തയ്യാറാകുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അത് മാത്രമല്ല അതിനോട് ബന്ധപ്പെട്ട് വേറെ ചിലവുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ലഭിച്ച സഹായം തങ്ങൾക്ക് ആശ്വാസമായതായി തൊഴിലാളികൾ പറഞ്ഞു. വിവാഹത്തിലെ അധിക ചെലവ് ഒഴിവാക്കി കിട്ടിയ 5 ലക്ഷം രൂപ 3 സെന്റ് സ്ഥലവും ഇദ്ദേഹം വിധവയായ വീട്ടമ്മക്ക് വാങ്ങി നൽകിയിരുന്നു. അഴീക്കോട് മുനക്കൽ DMC ഓഫീസിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA മത്സ്യത്തൊഴിലാളികൾക്ക് തുക കൈമാറി. ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM അബ്ദുള്ള, OM ദിനകരൻ, അഴീക്കോട് വില്ലേജ് ഓഫീസർ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. ദേശീയപാതയിൽ തിരുവഞ്ചിക്കുളം വളവിൽ 2 ബസ്സുകൾ തമ്മിൽ ഉരസിയത് ഗതാഗത കുരുക്കിനിടയാക്കി. അങ്ങനെ ബസ്സുകാർ തമ്മിൽ വാക്കേറ്റവും തുടങ്ങി. മണിക്കൂറുകളോളം
ഗതാഗതക്കുരുക്ക് തുടർന്നു. അവസാനം നാട്ടുകാർക്കും ഇതിൽ ഇടപെടേണ്ടി വന്നു. ദേശീയപാതയിൽ ചേരമാൻ ജുമാ മസ്ജിദിനു സമീപം തിരുവഞ്ചുക്കുളം വളവിൽ ബുധനാഴ്ച 2 മണിയോടെയാണ് KSRTC ബസ്സും സ്വകാര്യ ബസ്സും തമ്മിൽ മുട്ടിയത്. KSRTC ബസ്സിന്റെ കണ്ണാടിയും ചില്ലും തകർന്നതിനെ ചൊല്ലിയുള്ള തർക്കം തുടങ്ങി. വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കാതെ തർക്കം തുടർന്നതോടെ റോഡിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. ഒടുവിൽ നാട്ടുകാരിടപെട്ട് സ്വകാര്യ ബസ് ജീവനക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങി നൽകിയാണ് പ്രശ്നം പരിഹരിച്ചത്. മുളകൾ പൂക്കുന്ന കാലം നിർഭാഗ്യകാലം എന്നാണ് പണ്ടത്തെ ഒരു വെപ്പ്. ഒരു കാലത്ത് മുള പൂക്കുന്നതും കാത്തിരുന്നവരാണ് ഈ മലയാളികൾ. ഔഷധ ഗുണമുള്ള മുളയരിക്കു വേണ്ടി ഇന്ന് അത് ആർക്കും വേണ്ടാത്തതായി മാറി. പുല്ലിൻ്റെ വംശത്തിലെ ഏറ്റവും വലിയ ചെടിയും വാണിജ്യപരമായി വളരെയേറെ ഉപയോഗമുള്ള ഒന്നാണ് മുള. ഇതൊരു ഏകപുഷ്പിയാണ്. സാധാരണ ഒരു മുളയ്ക്ക് 80 മീറ്റർ വരെ നീളവും 100 കിലോ വരെ ഭാരവും കാണപ്പെടുന്നു. കടലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തുവായ മുള പന്തലിന് കാൽനാട്ടാനും കെട്ടിട നിർമ്മാണത്തിലും മറ്റും താങ്ങുകളായും കൊട്ടകളും പട്ടികളും നിർമ്മിക്കാനും മറ്റ് നിരവധി ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നുണ്ട്. ഇവയ്ക്ക് പുറമെ ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ മുളയുടെ തളിര് ഭക്ഷണമായും ഉപയോഗിക്കുന്നു. മുളയുടെ കൂമ്പ് അച്ചാറിടാനും ഉപയോഗിക്കുന്നു. വേനൽക്കാലങ്ങളിൽ വനത്തിൽ അവശേഷിക്കുന്ന പ്രധാന ഭക്ഷണം മുളയായതിനാൽ കാട്ടാനകൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രിയ ആഹാരവുമാണിത്. മുളകളിൽ ചില ഇനങ്ങൾ എല്ലാ വർഷവും പുഷ്പിക്കുമെങ്കിലും ചിലത് ആയുസ്സിൽ ഒരിക്കൽ മാത്രമേ പുഷ്പിക്കാറുള്ളൂ. ജനുവരി മാസം മുതൽ പൂത്തു തുടങ്ങുന്ന ഇവയുടെ പൂക്കൾ വളരെ ചെറുതും ഇളം പച്ച നിറത്തിലുമുള്ളതാണ്. മുളയുടെ ഫലത്തിന് ഗോതമ്പ് മണിയോടാണ് സാദൃശ്യം. പൂക്കുന്നതിനും ഒരു വർഷം മുമ്പ് തന്നെ മൂലകാണ്ഡത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും തന്മൂലം പുതുമുളകൾ നാമ്പിടാതിരിക്കുകയും ചെയ്യും. മുളയരി വളരെ ഔഷധ ഗുണമുള്ള ഭക്ഷ്യവസ്തുവാണ്. മുളയുടെ അടിഭാഗത്തെ ചപ്പുചവറുകൾ നീക്കി പായയോ കടലാസോ നിരത്തിയാണ് മുത്ത് താഴേക്ക് വീഴുന്ന മുളയരി ശേഖരിക്കുന്നത്. കഞ്ഞി വെച്ച് കഴിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നതെന്നാണ് പഴമക്കാർ പറയുന്നത്. പൂത്ത മുള പിന്നീട് ഉണങ്ങി നശിക്കുകയാണ് പതിവ്. മുള പൂത്ത് വിത്താകുന്ന കാലം ഒരു നിർഭാഗ്യകരമായ ഒന്നായി പലയിടങ്ങളിലും കണക്കാക്കുന്നു. ഇക്കാലത്ത് എലികൾ ഈ വിത്ത് തിന്നാനായി ധാരാളമായി എത്തുകയും വിത്തുകൾ തീരുന്നതോടെ അവ മറ്റു വിളകൾ ആക്രമിക്കാൻ ആരംഭിക്കുകയും ചെയ്യുക പതിവാണ്. ഇതുമൂലം മറ്റു വിളകൾ നശിച്ച് ആഹാര പദാർത്ഥങ്ങൾക്ക് ക്ഷാമം വരുമെന്നതിനാലാണിതെന്നാണ് പഴമക്കാർ പറയുന്നത്. പുണർദ നാളുകാരുടെ ജന്മനക്ഷത്ര വൃക്ഷം കൂടിയായ മുള ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒന്നാണ്. വേലിക്ക് പകരം മതിലുകൾ വന്നതോടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണമായിരുന്ന മുളകൾ നാമാവിശേഷമായി കൊണ്ടിരിക്കുകയാണ്. ചില ഭാഗങ്ങളിൽ മുളകൾ പൂത്തു നിൽക്കുന്നുണ്ടെങ്കിലും മുളയരി വെറുതെ വീണ് നശിക്കുകയാണിപ്പോൾ. നഗരസഭാ പിതാവ് ആരായാലും ഡ്രൈവർ നമ്മുടെ സ്വന്തം ലാലു തന്നെ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 10 ചെയർമാൻമാരെ മുന്നോട്ട് നയിച്ച അനുഭവം ഇദ്ദേഹത്തിനുണ്ടെന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 10 ചെയർമാൻമാരെ മുന്നോട്ട് നയിച്ച അനുഭവ സമ്പത്തുമായി പ്രേംലാൽ എന്ന ലാലു പുതിയ നഗരസഭാ ചെയർമാൻ KR ജൈത്രന്റെയും സന്തത സഹചാരിയാവുകയാണ്. 20 വർഷം മുൻപാണ് ലാലു നഗരസഭയിൽ ഡ്രൈവറായി എത്തുന്നത്. അന്നത്തെ ചെയർമാൻ VK ഗോപിയുടെ ഡ്രൈവറായി ചുമതലയേറ്റ ലാലു അപൂർവം ഇടവേളകളൊഴികെ ചെയർമാന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റിലുമായിരുന്നു. സേവന കാലഘട്ടത്തിൽ പലതരം വാഹനങ്ങൾ കൈകാര്യം ചെയ്തെങ്കിലും നഗരപിതാക്കന്മാരെ വഴിതെറ്റാതെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ലാലുവിനെ കുറിച്ച് എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. തായമ്പകയിൽ താളവിസ്മയം തീർത്താണ് അച്യുതമാരാരുടെ ഇളം തലമുറക്കാരൻ ശ്രദ്ധേയമായത്. അയ്യന്തോൾ ശ്രീഹരി കെ മാരാരാണ് അന്നമനട മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായി തായമ്പക കൊട്ടിക്കയറിയത്.
കരാർ എന്ന 12 പേരാണ് മുതുമുത്തച്ഛൻ കാണികളെ സമീപിച്ച തട്ടകത്തിൽ തായമ്പക അർപ്പിച്ചത്. മഹാദേവ ക്ഷേത്രത്തിലെ മുഴുവത്സവത്തിന്റെ ഭാഗമായാണ് അന്നമനടയിലെത്തി താളവിസ്മയം തീർത്തത്. അരങ്ങേറ്റ തായമ്പക എന്ന നിലയ്ക്ക് ചെമ്പക്കൂറ് ഘട്ടത്തിൽ അരമണിക്കൂറിൽ ഒതുങ്ങുന്ന അവതരണമാണ് നടത്തിയത്. ഇതിനോടകം ക്ഷേത്രോത്സവങ്ങളിൽ തായമ്പക അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ശ്രീഹരി അന്നമനടയിലെത്തുന്നത്. അയ്യന്തോൾ കണ്ണത്ത് മാരാത്ത് വിജയകുമാറിന്റെയും സന്ധ്യയുടെയും മകനായ ശ്രീഹരി 6 വർഷം മുമ്പാണ് തായമ്പകയിൽ താളം പിടിച്ചു തുടങ്ങിയത്. ചെറുപ്പത്തിലെ തന്നെ ചെണ്ടയോടായിരുന്നു താല്പര്യം. കാർത്തികേയ ക്ഷേത്രത്തിലെ ജീവനക്കാരനായ രാജേഷ് മാരാരാണ് പ്രഥമ ഗുരു. പിന്നീട് രാജേഷ് മാരാർ സ്ഥലം മാറിപ്പോയതോടെ ശങ്കരംകുളങ്ങര രാമകൃഷ്ണന്റെ കീഴിൽ പഠനം തുടർന്നു. ബസ് സർവീസ് നടത്തിയിരുന്ന അച്ഛനും വീട്ടമ്മയായ അമ്മയും വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. മുത്തച്ഛൻ പ്രാവീണ്യം തെളിയിച്ച കന്യവാദ്യ കല കൂടി പഠിക്കണമെന്നാണ് ആഗ്രഹമെന്നും മകന് താല്പര്യമെങ്കിലും പഠിപ്പിക്കുമെന്നും വീട്ടുകാർ പറയുന്നു. വിജയകുമാറും അനുജൻ വിനോദ് കുമാറും പഞ്ചവാദ്യം അഭ്യസിക്കാൻ മുത്തച്ഛനായ അച്യുതമാരാരുടെ അടുത്തെത്തിയിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ കലാകാരന്മാർ സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതിനാൽ നിങ്ങൾ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങാൻ മുത്തച്ഛൻ പറഞ്ഞു അത്രേ. മനസ്സിൽ കലയെ കൊണ്ടുനടന്നാലും മക്കൾക്ക് കല അഭ്യസിക്കാനുള്ള അവസരം ലഭിക്കുകയായിരുന്നു. ഇൻഷുറൻസ് അടക്കാത്തതിനാൽ ജീപ്പ് AR ക്യാമ്പിലേക്ക് മാറ്റിയത് മൂലം പൊല്ലാപ്പ് പിടിച്ചിരിക്കുകയാണ് പോലീസുകാരിപ്പോൾ. ഒന്ന് പുറത്തുപോയി കറങ്ങാൻ പോലും പോലീസുകാർക്ക് ഇപ്പോഴാകുന്നില്ല. തൃശൂർ റൂറൽ പരിധിയിൽ വരുന്ന വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള വാഹനങ്ങളാണ് ഇൻഷുറൻസ് അടയ്ക്കാൻ വകയില്ലാത്തതിനെ തുടർന്ന് തൃശൂർ AR ക്യാമ്പിലേക്ക് മാറ്റിയത്. സർക്കാരിൽ നിന്ന് തുക ലഭിക്കാത്തത് മൂലമാണ് വാഹനങ്ങളുടെ ഇൻഷുറൻസ് തുക അടയ്ക്കാനാകാത്തത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസത്തിനുള്ളിൽ ജില്ലാ റൂറൽ പരിധിയിലുള്ള മാള, ചാലക്കുടി, കാട്ടൂർ, ഇരിഞ്ഞാലക്കുട, വനിതാ പോലീസ് സ്റ്റേഷൻ എന്നീ സ്റ്റേഷനുകളിൽ നിന്നുള്ള ജീപ്പുകളാണ് മാറ്റിയത്. SPയുടെ നിർദ്ദേശപ്രകാരം വാഹനങ്ങൾ AR ക്യാമ്പിൽ കൊണ്ട് ഇട്ടതെന്നാണ് വിവരം. മിക്കതും SIMR സഞ്ചരിക്കുന്ന വാഹനങ്ങളാണ്. ഉത്സവങ്ങളും മറ്റും ആഘോഷങ്ങളും നടക്കുന്ന സമയമായതിനാൽ പോലീസ് സ്റ്റേഷനിൽ വാഹനമില്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഉദ്യോഗസ്ഥർ. പല സ്റ്റേഷനുകളിലും പഴയ വാഹനങ്ങളാണ് നിലവിൽ ഉപയോഗിക്കുന്നത്. അത് പലപ്പോഴും തകരാറിലാകുന്നുമുണ്ട്. വാഹനങ്ങൾ ഇല്ലാത്തതുമൂലം റോന്തു ചുറ്റൽ ഉൾപ്പെടെയുള്ള ദൈനംദിന കാര്യങ്ങൾ പോലും താളം തെറ്റുന്നതായാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ CI ഓഫീസുകളിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. സർക്കാരിൽ നിന്ന് തുക ലഭിക്കുന്നതിനനുസരിച്ച് വാഹനങ്ങളുടെ ഇൻഷുറൻസ് അടച്ച് അതാത് സ്റ്റേഷനുകളിലേക്ക് നൽകുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. ഇനി ഈ ആഴ്ചയിലെ കാഴ്ചവട്ടം. സൗരോർജം ഉപയോഗിച്ച് വെള്ളം ചൂടാക്കാനാണ് മാള സർക്കാർ ആശുപത്രിയിൽ സോളാർ വാട്ടർ ഹീറ്റർ പിടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ വെയിലേൽക്കാതിരിക്കാനായി അധികൃതർ മേൽക്കൂരയും സ്ഥാപിച്ചിട്ടുണ്ട്. ഫലത്തിൽ ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. മോഷണം ആരോപിച്ച് ആളുകളെ തല്ലിക്കൊല്ലുന്ന കാലമാണിത്. വാർത്താവാരം അവതരിപ്പിച്ചതിൻ്റെ പേരിൽ എന്നെ ആരും തല്ലിക്കൊല്ലാതിരുന്നാൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.